പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ പരിസരത്താണ്. തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ സ്ഥലങ്ങളൊക്കെ നിരപ്പാക്കിയ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പോലീസ് സ്റ്റേഷൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഇനി ഇവിടെ ബിൽഡിംഗ് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷന് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കണമെന്ന ആവശ്യം കാലപ്പഴക്കങ്ങൾ ഏറെയുണ്ട്. അസൗകര്യത്താൽ വീർപ്പുമുട്ടുകയാണ് യഥാർത്ഥത്തിൽ നിലവിലെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അതിനൊരു അറുതിയാകും ഒരു പുതിയ ബിൽഡിംഗ് വരുന്നതോടുകൂടി എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം ഇവിടെ കാണാം. നിലവിലെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലായിട്ടാണ് പുതിയ ബിൽഡിങ്ങിന് വേണ്ടി സ്ഥലങ്ങളൊക്കെ നിരപ്പാക്കിയിട്ടുള്ളത്. ഇവിടെ സ്ഥലമൊക്കെ ജെ സി ബി ഉപയോഗിച്ച് നിരപ്പാക്കി ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ മറ്റു വർക്കുകൾ നടക്കേണ്ടതുണ്ട്. ദ്രുതഗതിയിൽ ഈ ഒരു പണി പൂർത്തീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്രമേൽ അസൗകര്യത്തിലാണ് നിലവിലെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഒരു ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷന് വേണ്ടി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഏറെ കാലം പഴക്കമുള്ള ഒരു ആവശ്യം ഇവിടെ അവശേഷിക്കുകയാണ്. കാരണം വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ കാക്കഞ്ചേരി, കിൻഫ്ര, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ചേളാരി ഐ ഒ സി ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നിയോജക മണ്ഡലമാണ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം. പലപ്പോഴായി മാറി മാറി വന്ന എം എൽ എമാർ ഈ ഒരു പ്രദേശത്ത് ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരാനുള്ള കഠിനമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ചില അനുമതികൾ ലഭിച്ചു എന്നും ചില നിയമക്കുരുക്കുകളിൽ ഇപ്പോഴും ഈ ഒരു ഫയർ സ്റ്റേഷൻ കുടുങ്ങിക്കെടുക്കുകയാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിരന്തരമായി ഈ കാടുകൾ തീപിടിക്കുന്നത് നിത്യസംഭവം. അപ്പോൾ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി, ചെളാരിയിൽ ഐ ഒ സി ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രദേശത്ത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ കോഴിക്കോട് മീൻചന്തയിൽ നിന്ന് വരണം ഫയർ എഞ്ചിൻ. അപ്പോൾ ഈ ഒരു ആവശ്യം ശക്തമാകുന്ന ഈ ഒരു അവസരത്തിൽ ഈ പോലീസ് സ്റ്റേഷന് വേണ്ടി പുതിയ ബിൽഡിംഗ് ഉണ്ടാകുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫയർ സ്റ്റേഷനും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടണം. നിരന്തരമായിട്ട് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്ററൊക്കെ അതിൻ്റെ കഠിനമായ പരിശ്രമത്തിലാണ്. പത്രവാർത്തകളിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നൊക്കെ പിന്നീട് കാണുകയുണ്ടായി. ഇതുവരെ അതിൻ്റെ പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്കും നാടിൻ്റെ സുരക്ഷയ്ക്കും ഈ ഒരു പോലീസ് സ്റ്റേഷൻ പുതുതായി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇവിടെ ഒരു ഫയർ സ്റ്റേഷനും യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.